കേര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്ക് അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി രോഹിത് അറസ്റ്റിൽ. കാലടി പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നേരത്തെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച നടപടിക്കെതിരെ വൻ പ്രതിഷേധമുയർന്നിരുന്നു. വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ പങ്കുവച്ച ചിത്രമാണ് രോഹിത് അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതെന്ന് പരാതിക്കാരിലൊരാൾ ന്യൂസ് 18നോട് പറഞ്ഞു. എന്റെ പരാതി എന്ന് പറയുന്നത് ജൂലൈ 4 എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്ന് എൻ്റെ റൂംമേറ്റ്സ് രണ്ടുപേര് സ്റ്റോറി ഇട്ട 2 ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇയാള് FBയിലെ വിദ്യാംഗർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലൂടെ ഇൻസെസ്റ്റ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 80+ കണ്ടന്റുള്ള അഡൾട്ട് പേജിലേക്ക് ഷെയർ ചെയ്ത്, അങ്ങനെ അത് പിറ്റേ ദിവസം ഈ കോളേജിൽ തന്നെ വേറൊരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അയച്ചുകൊടുത്തിട്ട് അവൻ വഴിയാണ് ഞാനിങ്ങനെ FBയിൽ ഇങ്ങനെ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ കൂടുതലായിട്ട് എൻ്റെ റൂംമേറ്റ്സിൻ്റെ തന്നെ സ്റ്റോറിയാണ് ഫോട്ടോ എടുത്തതെന്ന് മനസ്സിലായപ്പം അത് രണ്ടും വെച്ചിട്ട് കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കി കൂടുതലായിട്ട് അത് അന്വേഷിച്ചപ്പോഴാണ് ഈ ആളാണെന്ന് മനസ്സിലായത്. അങ്ങനെ ആണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നത്. നവമി ദിനേശ് ആയിരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഇപ്പോൾ ആ പരാതിക്കാരി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമാണ് ഈ വിഷയം. രോഹിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ പരാതിക്കാരി പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പരാതി കാലടി പോലീസിന് പരാതി നൽകിയെങ്കിലും പോലീസ് രോഹിത്തിനെ ആദ്യം വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു നടപടിയായിരുന്നു കണ്ടത്. കാരണം ഇയാളൊരു SFI പ്രവർത്തകനാണ്, കാലടി സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ സമയത്ത് വലിയ രീതിയിൽ പ്രവർത്തന SFIക്ക് വേണ്ടി പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു SFI വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് രോഹിത്തിന് ഈ ഒരു ആനുകൂല്യം നൽകിയതെന്ന് വലിയ രീതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു. പ്രതിപക്ഷ സംഘടനകളും ഇന്നലെ പ്രതിപക്ഷ നേതാവടക്കം സഭയിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രോഹിത്തിനെ ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വകുപ്പുകൾ, ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തുക എന്നത് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. തന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവരുടെ ഫോട്ടോ ഇത്തരത്തിൽ ഫേസ്ബുക്കിലെ അശ്ലീല ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ഇതിലൊരു അശ്ലീല അടിക്കുറിപ്പോടെയാണ് രോഹിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പലപ്പോഴും വ്യാജ അക്കൗണ്ടുകൾ വഴിയൊക്കെയാണ് ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ പരാതി, അതായത് ഇന്നലെ രോഹിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിൽ ലഭിച്ച പരാതി, ഈ കോളേജിലെ തന്നെ വിദ്യാർത്ഥിയുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരിയുടെ ഫോട്ടോ സമാനമായ രീതിയിൽ അശ്ലീല സൈറ്റിൽ കാണപ്പെടുകയും ഇത് രോഹിത്താണ് അപ്ലോഡ് ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് കാലടി പോലീസിന് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി രോഹിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. വലിയ പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏകദേശം 20 പെൺകുട്ടികളുടെ ഫോട്ടോ ഈ രീതിയിൽ രോഹിത് ദുരുപയോഗം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു മാനസികാവസ്ഥയെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാരമാണോ, അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമാണോ രോഹിത്തിന് ഉള്ളതെന്നുള്ളൊരു സംശയമാണ് നമുക്കിപ്പോഴുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രോഹിത്തിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും 20 പെൺകുട്ടികളുടെ ഫോട്ടോ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്യും. എന്തായാലും കൂടുതൽ വകുപ്പുകൾ, ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.